നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ ഇനിയുമുണ്ട് ഒരു മാസത്തിലധികം. കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മൂന്ന് മുന്നണികളും വിജയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം ആർക്കും ഒരു നിശ്ചയവും ഇല്ല എന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഉറപ്പായിരുന്നു UDF തൂത്തുവാരുമെന്നത്. എന്നാൽ ഇക്കുറി അങ്ങനെയൊന്നുമല്ല. അവസാന സമയത്തുണ്ടായ ചില വിവാദങ്ങൾ UDFന് ഗുണം ചെയ്തെങ്കിലും യഥാർത്ഥത്തിൽ ഫലം എന്താകും, പല മണ്ഡലങ്ങളിലെയും സ്ഥിതി എന്താകുമെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഒരു കാര്യം മാത്രം എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ആലപ്പുഴ എന്ന് പറയുന്ന BJP ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒരു മണ്ഡലത്തിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ, അവർക്കായിരിക്കും ഏതെങ്കിലും ഒരു മുന്നണി സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടുന്നത്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയും. അതുപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ മണ്ഡലത്തിലും എല്ലാ സ്ഥാനാർത്ഥികളും നേടിയത് റെക്കോർഡ് ഭൂരിപക്ഷമാണ്. ആ മുന്നണികളിൽ പത്തനംതിട്ട, കോട്ടയം പോലുള്ള ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ചെറിയ വ്യത്യാസമുണ്ടായത്. ആ ഒരു കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന BJP സ്ഥാനാർത്ഥിക്കായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് നേടാൻ കഴിഞ്ഞത്. അതായത് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നല്ല, ശോഭ ഒരുപക്ഷെ മൂന്നാം സ്ഥാനത്ത് തന്നെയായെന്ന് വരാം, അതിനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നേടാൻ പോകുന്ന ശോഭയായിരിക്കും. ഏതാണ്ട് 80,000-ൽ താഴെയായിരുന്നു BJPയുടെ ആലപ്പുഴയിലെ വോട്ട്. അത് KS രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ 1.5 ലക്ഷമായി ഉയർത്തി. അത് ഒരു 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിലേക്ക് ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് കഴിയാം. ശോഭ അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ശോഭയെപ്പോലെ ചുറുചുറുക്കുള്ള BJP നേതാക്കൾ ആ പാർട്ടിയിലില്ല. അവർ പാലക്കാട് മത്സരിച്ചപ്പോഴും ആറ്റിങ്ങൽ മത്സരിച്ചപ്പോഴും വോട്ട് വിഹിതം ഇരട്ടയാക്കി. ആ രണ്ട് മണ്ഡലങ്ങളിലും BJPയുടെ A-ക്ലാസ് മണ്ഡലമാക്കി മാറ്റി. ആലപ്പുഴയിൽ മത്സരിക്കുന്നത് വഴി അവർ ആലപ്പുഴയെയും BJPയുടെ A-ക്ലാസ് മണ്ഡലമാക്കി മാറ്റും. ശോഭാ സുരേന്ദ്രൻ്റെ കഴിവ് കൊണ്ടാവാം BJP നേതാക്കൾക്കിടയിൽ ഏറ്റവും അധികം കലിപ്പുള്ള നേതാവും ശോഭാ സുരേന്ദ്രനാണ്. സംസ്ഥാന നേതൃത്വം ആര് മാറി വന്നാലും ശോഭയെ കണ്ടുകൂടാം. എങ്ങനെയൊക്കെ ശോഭയെ ഉപദ്രവിക്കാവോ, എങ്ങനെയൊക്കെ പണി കൊടുക്കാവോ, അതിനുള്ള ഗൂഢാലോചനമേ നടക്കുകയാണ് സംസ്ഥാന നേതൃത്വം എക്കാലത്തും. ശോഭയെ പരമാവധി മാറ്റി നിർത്തുക, പരമാവധി അവഹേളിക്കുക, ശോഭയ്ക്കെതിരെ വ്യാജ കഥകൾ മെനയുക, ഇതൊക്കെ ചെയ്യാൻ നേതൃത്വം കൊടുക്കുന്നത് സംസ്ഥാന നേതൃത്വമാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ശോഭ ഇനിഷ്യേറ്റീവ് എടുത്ത ചില വിവാദങ്ങളുണ്ടായി. ആ വിവാദങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ദല്ലാൽ നന്ദകുമാറിൻ്റെ ഇടപെടലാണ്. EP ജയരാജൻ അടക്കമുള്ളവരെ CPMലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന വിവാദം വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. ഒരുപക്ഷെ CPMൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നത് ശോഭ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദമാണ്. ശോഭ ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ആദ്യം ടാർഗറ്റ് ചെയ്തത് KC വേണുഗോപാലിനെയാണ്. KC വേണുഗോപാൽ കരിമണൽ കർത്തയുടെ ആളാണ് എന്ന ശക്തമായ നിലപാടിലായിരുന്നു ശോഭ. അത് പരസ്യമായി പറഞ്ഞു. അതിന് പേരിൽ KC വേണുഗോപാൽ കേസൊക്കെ കൊടുത്തു എന്ന് പറയുന്നു. കേസൊക്കെ വാചകത്തിലും വക്കീൽ നോട്ടീസിലും ഒതുങ്ങുമെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ഒരു വശത്ത് കോൺഗ്രസിനെയും മറുവശത്ത് CPMനെയും പ്രതിരോധത്തിലാഴ്ത്തി BJPക്ക് വലിയ എഡ്ജ് ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൂടിയാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശോഭയുടെ കാമ്പയിൻ തന്നെയാണ്. വലിയ ആവേശം BJP പ്രവർത്തകർക്ക് ഉണ്ടാക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞു. വിവാദമൊക്കെ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ശോഭ ഇങ്ങനെ ആവേശമുണ്ടായിട്ടും സംസ്ഥാന ദേശീയ നേതൃത്വം വേണ്ടതുപോലെ ശോഭയെ പരിഗണിച്ചില്ല എന്നതും പ്രധാനപ്പെട്ടതാണ്. സാമ്പത്തിക ഇടപാടുകളൊക്കെ ജില്ലാ പ്രസിഡന്റ് നേരിട്ടാണ് നടത്തിയത്. ശോഭയ്ക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ജില്ലാ പ്രസിഡന്റ് അടക്കം ജില്ലാ നേതൃത്വം ശോഭയ്ക്കിട്ട് പണി കൊടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു. ശോഭ BJP നേതാക്കളെ ബുദ്ധിമുട്ടറിയിച്ചു എന്ന വാർത്ത പുറത്തു വന്നു. അങ്ങനെയൊക്കെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ അമിത്ഷാ അല്ലാതെ മറ്റൊരു നേതാവും വന്നില്ല. കേന്ദ്രമന്ത്രി മുരളീധരൻ പോലും ഒന്ന് വന്നു പോയതല്ലാതെ വേണ്ട തരത്തിൽ ആരും ആലപ്പുഴയെ ശ്രദ്ധിച്ചില്ല. പക്ഷെ ശോഭ ഒറ്റയ്ക്ക് പോരാടി ആലപ്പുഴയിൽ തരംഗമായി. BJP പ്രവർത്തകർ മാത്രമല്ല, അല്ലാത്തവർ ശോഭയ്ക്ക് വോട്ട് ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ശോഭയ്ക്കിട്ട് പണി കൊടുക്കാൻ ഇവരെല്ലാം ഒരുമിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു. ശോഭയ്ക്കെതിരെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് BJP പ്രസിഡന്റ് KS സുരേന്ദ്രൻ എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. BJP പ്രസിഡന്റ് സുരേന്ദ്രൻ പ്രഭാരി പ്രകാശ് ജാവദേക്കർക്ക് ഒരു പരാതി കൊടുത്തിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ ഇടപെടൽ BJPക്ക് ദോഷം ചെയ്യും, നടപടി ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തിരിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കരിമണൽ വിവാദത്തിന് പേരിൽ KC വേണുഗോപാലിനെതിരെ ആരും പരാതി കൊടുത്തില്ല. ദല്ലാൽ നന്ദകുമാറിൻ്റെ ഇടനിലയുടെ പേരിൽ EP ജയരാജനെതിരെ ആരും നോട്ടീസ് കൊടുത്തില്ല. പക്ഷേ ഇതൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് കേരള രാഷ്ട്രീയത്തിലെ ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റിയ ശോഭാ സുരേന്ദ്രനെതിരെ BJPക്കാർ പരാതി കൊടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ശോഭയ്ക്കെതിരെ അച്ചടക്ക നടപടി വേണം. ശോഭ BJPക്ക് ഗുണം ചെയ്തില്ല എന്നാണത്രേ സുരേന്ദ്രൻ്റെയും BJP നേതൃത്വത്തിൻ്റെയും നിലപാട്. ഈ നിലപാടിനോട് പ്രകാശ് ജാവ്ദേക്കറും യോജിക്കുന്നു.
ശോഭാ സുരേന്ദ്രന് അച്ചടക്കമില്ല എന്ന് പ്രകാശ് ജാവേദ്കർ ദേശീയ തലത്തിൽ റിപ്പോർട്ട് കൊടുത്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങേയറ്റം ഖേദകരമാണ്. കേരളത്തിലെ ബി ജെ പിയെ നയിക്കാൻ രക്ഷിക്കാൻ ശേഷിയുള്ള ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ അടുത്തോടുകൂടി മുമ്പിൽ നിൽക്കാൻ കഴിവുള്ള ശോഭാ സുരേന്ദ്രനെ ഒതുക്കാൻ ബി ജെ പിയിലെ ചിലർ നടത്തുന്ന നീക്കങ്ങൾക്ക് ആരും വഴിപ്പെട്ടു പോകരുത്. ഈ നടപടിയൊന്നും യേശുമെന്ന് ഞാൻ കരുതുന്നില്ല. ശോഭാ സുരേന്ദ്രനെതിരെ നടപടി ഉണ്ടായാൽ കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ടാകാൻ കഴിയുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. ശോഭയ്ക്ക് കൃത്യമായി തിരിച്ചടി കൊടുക്കാൻ അറിയാം. ശോഭയുടെ വാക്കുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സംസ്ഥാന നേതൃത്വത്തിൽ ആർക്കും ശേഷിയില്ല. ശോഭയ്ക്ക് ദേശീയ നേതൃത്വത്തിന് പിന്തുണയുമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശോഭാ സുരേന്ദ്രൻ അമിത്ഷായോടും ജെ പി നദ്ദയോടും പ്രധാനമന്ത്രി മോദിയോടുമൊക്കെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അവരുടെ ഒന്നും അനുമതിയില്ലാതെ അറിവില്ലാതെ ഇത്രയും ഒരു സെൻസേഷണൽ വിഷയം ശോഭ ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വാസ്തവത്തിൽ കെ സി വേണുഗോപാലിനെതിരെ സി പി എമ്മിനെതിരെയൊക്കെ ശോഭ ഉയർത്തിയ വിഷയങ്ങൾ ദേശീയ നേതൃത്വത്തിൻ്റെ അനുമതിയോടെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തിരിച്ചറിയാത്തത് കൊണ്ടാവാം ശോഭയെ ഒതുക്കുന്നതിന് വേണ്ടി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കളത്തിലിറങ്ങിയത്. സംസ്ഥാന നേതൃത്വത്തെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ ഏറ്റവും ഉശിരുള്ള നേതാവായി ശോഭാ സുരേന്ദ്രൻ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ പേരെടുത്തിരിക്കുന്നു. 2018-19 വർഷത്തെ ശബരിമല വിഷയത്തോടെ കെ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പിക്കാർക്കിടയിൽ ഏറ്റവും ജനപ്രിയ നേതാവായി മാറിയതുപോലെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മാറിയിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിലെ ചിലരുടെ ആഗ്രഹങ്ങൾക്ക് തിരിച്ചടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ശോഭയുടെ ജനപ്രീതി കണക്കിലെടുത്ത് ശോഭയെ സംസ്ഥാന പ്രസിഡന്റെങ്ങാനും ആക്കിയാൽ അത് അവർക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് അത് അട്ടിമറിക്കാൻ വേണ്ടിയാവാം ഇപ്പോഴത്തെ ഈ നീക്കമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നീക്കത്തേക്ക് അതിജീവിക്കാനും തിരിച്ചടിക്കാനും പിടിച്ചു നിൽക്കാനും തീയിൽ കുരുത്ത ശോഭയ്ക്ക് കഴിയും. ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾ രംഗത്ത് വന്നാൽ മാത്രമേ കേരളത്തിലെ ബി ജെ പിയെ രക്ഷിച്ചെടുക്കാൻ കഴിയൂ എന്നതാണ് വാസ്തവം. സകലർക്കും ശോഭാ സുരേന്ദ്രനെ പേടിയാണ്. അവരുടെ കാലിബറിൽ അസൂയയാണ്. ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയത്തിലില്ല. അവർക്കെതിരെ ദലാൽ നന്ദകുമാറിനെ ഇറക്കി അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടും അത് ചർച്ചയാക്കാൻ ശ്രമിച്ചിട്ടും തിരിച്ചടിച്ചത് അത് സി പി എമ്മിനെ തിരിച്ചു കൊണ്ടത് അവരുടെ മിടുക്ക് തന്നെയാണ്. ഉരുളിക്കുപ്പേരി പോലെ അവർ മറുപടി പറഞ്ഞു. ആ മറുപടിയിൽ സി പി എം വീണുപോയി. സി പി എം വീണതിൽ എന്തിനാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം വിഷമിക്കുന്നതും സങ്കടപ്പെടുന്നതും? അവർ ആഹ്ലാദിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഒരു കാര്യം തീർച്ചയാണ്, കേരളത്തിലെ ബി ജെ പി രക്ഷപ്പെടണമെങ്കിൽ ശോഭയെ പോലുള്ളവരുടെ കയ്യിൽ നേതൃത്വം ഉണ്ടാവണം. ആ നേതൃത്വം എത്തിയാൽ മാത്രമേ രക്ഷപ്പെടൂ. ഏറ്റവും കുറഞ്ഞ ബി ജെ പി ദേശീയ നേതൃത്വം ഒരു ഉപകാരം ചെയ്യണം. ശോഭാ സുരേന്ദ്രനോട് പറയണം, നിങ്ങൾക്കുള്ളതാണ് ആലപ്പുഴ, നിങ്ങൾ അവിടെ നിന്നോളൂ, അടുത്ത തവണയും നിങ്ങൾക്ക് അവിടെ മത്സരിക്കാമെന്നെങ്കിലും പറയണം. കാരണം പാലക്കാടും ആറ്റെങ്കിലും ആലപ്പുഴയിലുമൊക്കെ മാറി മാറി മത്സരിച്ചാൽ ബി ജെ പിക്ക് അവർക്കൊരു ഗുണവുമില്ല. ശോഭാ സുരേന്ദ്രൻ ഇക്കുറി തോക്കാനാണ് സാധ്യത. തോറ്റാലും അവിടെ നിൽക്കൂ, അവിടെ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞാൽ അടുത്ത തവണ അത് പിടിച്ചെടുക്കാനുള്ള കഴിവ് ശോഭാ സുരേന്ദ്രനുണ്ട്. 4.5 വർഷം തുടർച്ചയായി പാലക്കാട് പ്രവർത്തിച്ചാണ് പാലക്കാടിനെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി അവർ മാറ്റിയത്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ശോഭാ സുരേന്ദ്രനോട് ആലപ്പുഴ ഫോക്കസ് ചെയ്ത് തന്നെ പ്രവർത്തിക്കുക, ആലപ്പുഴ നിങ്ങൾക്കുള്ളതാണ് എന്നെങ്കിലും എന്ന് പറയാനുള്ള മാന്യതയും കരുണയും ദേശീയ നേതൃത്വം കാണിക്കണം. എന്നാലും സംസ്ഥാന നേതാക്കളുടെ കുശുമ്പിനെയും അസൂയയും ഒക്കെ നേരിടാൻ അതിജീവിക്കാനുമുള്ള കെൽപ്പും ത്രാണയും ശോഭയ്ക്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശോഭ റെയർ ജനുസിൽപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ്. അവരെ അങ്ങനെ തോൽപ്പിക്കാനും ഇല്ലാതാക്കാനും ആർക്കും സാധ്യമല്ല. അത് സി പി എം വിചാരിച്ചാലും കോൺഗ്രസ് വിചാരിച്ചാലും ബി ജെ പിയിലെ നേതാക്കൾ തന്നെ വിചാരിച്ചാലും സാധ്യമല്ല. കാരണം ശോഭയെ പോലുള്ളവർ ഈ നാടിന് ആവശ്യമാണ്. അത് തിരിച്ചറിയാനുള്ള വിവേകം ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടൽ.